അല്ല കേറ്റ്, ഞാൻ ഒരു കാര്യം കാര്യത്തില് ചോദിക്കട്ടോ, ഇജ്ജ് സിംഗിളാ? ആ അതെ. ആ ഞാന് പറയുന്ന കൊണ്ട് ഒന്ന് തോന്നരുത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാ കൂട്ടുകാരന്മാർക്കും ഗെയിമിംഗ് വിത്ത് സൽമൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ ഗൈസ് ഇന്നൊരു വേറെ ലെവൽ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാരന്മാരും തമിഴിലും ടൈറ്റിൽ ശ്രദ്ധിച്ചാന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് ഗൈസ് ഇന്നൊരു കിടിലം പ്രാങ്ക് വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഗൈസ് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ കാറ്റി ഗെയിമിങ്ങിനെ വിളിച്ച് ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ട് ഒരു പ്രാങ്ക് വീഡിയോ നടത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ കാറ്റി ഗെയിമിങ്ങിനെ വിളിച്ച് ചോദിച്ച മറ്റൊന്നുമല്ല, കല്യാണ ആലോചന നടത്തിയിരിക്കാണ്. അപ്പൊ നല്ലൊരു ഫണ്ണി ആയിട്ടുള്ള നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രാങ്കും കൂടിയാണ്. അപ്പൊ ഗൈസ് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് എല്ലാ കൂട്ടുകാരന്മാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ നാളിൽ സെറ്റ് ചെയ്യുക. അപ്പൊ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലൂടെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചാൽ മതി. പറ്റുന്ന എല്ലാ കൂട്ടുകാർക്കും ഞാൻ മാക്സിമം റീപ്ലൈയും കാര്യങ്ങളൊക്കെ തരാൻ നോക്കുന്നതാണ്. അപ്പൊ ഗൈസ് നിങ്ങൾ എന്തായാലും മാക്സിമം ഷെയർ ചെയ്ത് പവർ ആക്കുക. അപ്പൊ ഗൈസ് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഹലോ കാറ്റി അല്ലേ? ഹലോ കാറ്റി അല്ലേ? കാറ്റി ഫ്രീ ആണോ? ആ പറഞ്ഞു. ഞാന് കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ്. ഞാൻ ആരെന്ന് മനസ്സിലായോ? ആരാ? ഏ മനസ്സിലായില്ല. ആരാണ്? സലീം അല്ലേ? ആ സലീമാണ്. ഞാനേ ഒരു അർജന്റ് കാര്യം പറയാൻ വേണ്ടി വിളിച്ച. പ്രാങ്ക് ഒന്നും അല്ല കേട്ടോ. വിഷയൊന്നുമില്ലല്ലോ പറഞ്ഞോണ്ട്. ഇല്ല പറഞ്ഞു. അല്ല കേട്ടി, ഞാൻ ഒരു കാര്യം കാര്യത്തില് ചോദിക്കട്ടോ, ഇജ്ജ് സിംഗിളാ? ആ അതെ. ആ ഞാന് പറയുന്ന കൊണ്ട് ഒന്ന് തോന്നരുത് കേട്ടോ. ഞാൻ എന്താ, ഞാനിവിടെ എന്താ ചോദിച്ചതാണ്, എന്റെ വീടിന്റെ ഇപ്പുള്ള ആൾക്കാർക്കൊക്കെ അറിയാ. ഏ അപ്പൊ അങ്ങനെ ഏ ഫ്രീ ഫയർ ഇപ്പൊ എല്ലാര്ക്കും അറിയാലോ പൊതുവെ. അപ്പോ ഈ സാധനം എന്താ, ഞങ്ങളെ നാട്ടിൽ തന്നെയുള്ള ഞങ്ങളുടെ വീടിന്റെയൊക്കെ ഒരു രണ്ടു മൂന്നാല് വീടിന്റെ അപ്പുറത്തുള്ള ഒരാളെ എന്താ നിന്റെ ലീവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടു തന്നെ. അപ്പോ പ്രായലെ പുള്ളിക്കാരന്, അപ്പൊ പുള്ളിക്കാരന് എന്താ നിന്റെ എന്താ ലീവ് കാര്യങ്ങളൊക്കെ കണ്ട് നിന്നെ ഇഷ്ടപ്പെട്ടത്ര. പുള്ളിക്കാരന് 10-20 വയസ്സൊക്കെ കാണേ, ചെറുപ്പക്കാരനാണ്. അപ്പൊ നിന്റെ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അത്ര. അപ്പൊ പുള്ളിക്കാരനീ കോളിഞ്ഞുണ്ട്. പുള്ളിക്കാരനീ കോളിഞ്ഞുണ്ട്. ഹലോ അഭിസേട്ടോ. ഹലോ സംസാരിക്കുന്ന കുട്ടി. എനിക്ക് 20 അല്ലേ, എനിക്ക് 24 വയസ്സുണ്ട്. 24? എന്താ നിന്റെ ലൈവില്? നിന്റെ ലൈവില് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നിനക്ക് 19 ഏജ് ഉള്ളു എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. നീ ലൈവിൽ കാണാനൊക്കെ സുന്ദരിയല്ലേ? ഇങ്ങനെ തോന്നി ഇഷ്ട കൊറേ ദിവസം കൊണ്ട് ലൈവ് കാണുന്നുണ്ട്. എന്റെ വീട്ടിലെ എന്റെ അമ്മ എന്റെ അനിയത്തിയൊക്കെ കാണുന്നുണ്ട്. ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു ലൈവ്. അങ്ങനെ ഇഷ്ടമായതാണ്. ഞാൻ നല്ല നല്ലൊരു ക്യാരക്ടറാട്ടോ കാറ്റി. അപ്പൊ നിനക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വിളിച്ച. അങ്ങനെ എനിക്ക് കമ്പനി ഒന്നും ഇല്ല. അപ്പൊ ഇതേപോലെ സലീം മുമ്പ് ഒരു നിന്നെ വിളിച്ച് പ്രാങ്ക് ചെയ്തിട്ടുള്ള കണ്ടായിരുന്നു. സലീമിന് നല്ല കമ്പനി ഉണ്ട്. അങ്ങനെ സലീമുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് സലീം പറഞ്ഞത്. ഓ നല്ല കേറ്റിയെ, പുള്ളിക്കാരന് നല്ല ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഭിഷേട്ടു നിങ്ങള് ജോബിന്റെ ഒക്കെ പറഞ്ഞോടിക്കേ. ഞാൻ ബാംഗ്ലൂര് ഗരീനയില് വർക്ക് ചെയ്യാണ്. ബ്രൈറ്റ് ഫോക്സിന്റെ ഹസ്ബൻഡ് എന്തോ അറിയാണ്. അപ്പൊ അവരുടെ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്യണേ. അപ്പം നിന്റെ ഒരു അഭിപ്രായം പറഞ്ഞാല് എനിക്ക് വെയിറ്റ് ചെയ്യുന്ന കാര്യം പറയാൻ പറ്റും. എന്തായാലും ഒരു 3 കൊല്ലം കൂടെ വെയിറ്റ് ചെയ്യാനൊക്കെ വീട്ടിൽ നിസ്സംഭവമാണ്. സീരിയസ് ആണെന്ന് പറഞ്ഞ അതന്നെ വിളിച്ചാണെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ട് പോയാ പോരെ. ആ നിങ്ങക്ക് തമ്മിൽ സംസാരിക്കണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ചോ, ഞാൻ പോയിട്ട്. അല്ല നിങ്ങൾ സംസാരിച്ചോ, ദുർഗത്തിലെ കട്ടുറുമ്പുകള. എന്തോ നിങ്ങള് തമ്മിൽ സംസാരിച്ചോളി, ഞാൻ പോവാ. അല്ല ഇത് ഇങ്ങനൊക്കെ വിളിക്കുമ്പോ മുന്നേ പറയണ്ടേ? എന്താണ് ഒരാളെ കോളിൽ ആഡ് ചെയ്യുമ്പോ? എന്താണ് ഒരാളെ കോളിൽ ആഡ് ചെയ്തതെന്നാ ഒരു കാര്യം ഉണ്ടെങ്കിൽ മുന്നേ പറയണ്ടേ? പെട്ടെന്ന് വിളിച്ചിട്ടാണോ?
വിഷമായത് അങ്ങനെ ദേഷ്യം വരുന്നുണ്ടോ എന്ന് ഒന്നും പറയുന്നു വേണ്ട. ഇത് ഇപ്പൊ നമുക്ക് ഒരു ഇഷ്ടമായോണ്ടാണ് ഇപ്പൊ സലീമിനെ വിളിച്ചങ്ങ് പറഞ്ഞ് സലീം തെറ്റിയത്. അല്ലാതെ ദേഷ്യപ്പെടാൻ വേണ്ടി ഞാൻ വേറെ ദേഷ്യപ്പെടുകയല്ല, ഞാൻ സലീംബ്രോനോട് പറയണല്ല, എന്റെ അടുത്ത് പറഞ്ഞുകൂടിയില്ല, പറയാണ്ട് ഒരാളെ വിളിച്ചിട്ട് കിടന്ന് ഇങ്ങനൊക്കെ പറയുകയാണെങ്കിൽ ഒരാളെ വിട്ടു പറയിപ്പിക്കുന്ന ഒരു മോശമല്ലേ ഇത്. നമ്മൾ നേരത്തിൽ പറഞ്ഞ പിന്നെ ആ ഒരു ധൈര്യവും അതൊക്കെ കണ്ട് വിചാരിക്കും. നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങളുടെ പാട്ട് കേട്ടിട്ടാണ് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒന്ന് അല്ലേ? എനിക്കിപ്പോ പാട്ട് പാടാനൊന്നും പറ്റത്തില്ല. അല്ല പാടൊന്നും വേണ്ട, നിങ്ങൾ പാടൊന്നും വേണ്ട. അല്ല പാട്ട് കേട്ടിട്ടല്ലേ ഇഷ്ടപ്പെട്ട, അപ്പൊ ഇനി പാടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ്. ഓ അപ്പ അല്ല ഇത് പറയാം, ഇത് പറയാൻ വേണ്ടി വിളിച്ചാണ്. അല്ല ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറയും, പാടിയില്ലെങ്കിലും ഇഷ്ടമാണ്, പാടിയാലും ഇഷ്ടമാണ്, ലൈവ് ഇടുമ്പോഴും ഇഷ്ടമാണ്. അങ്ങനെ കുട്ടിക്കെന്താ, കുട്ടിക്കെന്താ പറയല്ലേ കുട്ടിക്ക് പുള്ളി. അല്ല നിങ്ങൾക്ക് അടുത്ത പ്രാങ്ക് പോയിട്ട് വന്നേക്കാണെന്നാണ് തോന്നുന്നത്. പ്രാങ്ക് അല്ല സീരിയസ് ആണ്. സീരിയസ് ആണെങ്കിൽ ഈ ഡയറക്റ്റ് കുട്ടിക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കണേ. എനിക്ക് എനിക്ക് ഇപ്പൊ ഉടനെ അറിയണമൊന്നുമില്ല, കാരണം നിങ്ങളൊക്കെ വലിയ യൂട്യൂബേഴ്സ് നിങ്ങളൊക്കെ പതുക്കെ ആലോചിച്ചിട്ടുണ്ട്. കേറ്റി എനിക്ക് വീബേടിച്ചൊക്കെ കിട്ടിട്ടോ പുള്ളിക്കാരൻ കയറി. അതുകൊണ്ടും എനിക്ക് 19 ഏജ് ആയുള്ളൂ. എന്തായാലും 2 വർഷം കൂടെ നീ കഴിഞ്ഞായാലും പോകാൻ നിന്റെ വീട്ടിൽ ചോദിച്ചിട്ടൊക്കെ പറഞ്ഞാൽ എനിക്കും കുഴപ്പമില്ല. ഞാൻ എന്തായാലും 2 വർഷം കഴിഞ്ഞാലും നിന്നോട് ഇഷ്ടമാണെന്നുള്ളത് ഞാൻ പറയും. എനിക്കാരും പേടിയൊന്നുമില്ല, ഞാൻ എന്റെ ജോലി ചെയ്ത് ഞാൻ അടിപൊളിയായിട്ട് ജീവിക്കുന്നു. അപ്പൊ നീ നിന്റെ നീ പറയണം. എനിക്ക് എനിക്കങ്ങനെ ആരെയും സ്നേഹിക്കാനൊന്നും താല്പര്യമില്ല ബ്രോ. അപ്പോ അഭിസേട്ട അനിയും ഉണ്ടായിരുന്നോ? താല്പര്യമില്ല അത്ര. ഇനിയിപ്പോ ഒന്നും പറയണ്ട, നീ താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിച്ചതിനും കാര്യമില്ലല്ലോ. എനിക്ക് എനിക്ക് ഈ പ്രേമത്തിനോടൊന്നും താല്പര്യമില്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ. ആ അപ്പൊ ഇനി അഭിസേടം ഉണ്ടായിരുന്നോ? അല്ലെ വേറെ ആളെ നോക്കാം. ബ്രോക്കറല്ലേ നീ, നിഗ്ദാനിക്കിനെ വെച്ച് നോക്കണം പുള്ളിക്കാരനെ. പ്രാങ്ക് അല്ലേ കേറ്റിയതൊരു പ്രാങ്ക്. ഞാൻ ബ്ലോക്ക് ചെയ്യണ്ടോ? നിന്റെ നമ്പർ ലീക്ക് ആയിട്ടൊന്നുമില്ല ഞാനെ. ഇല്ല നമ്പർ ലീക്ക് ആയിട്ടൊന്നുമില്ല. ഇല്ല അതല്ല, നീ 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 നിനക്ക് ബോറടിക്കുമ്പോ ബോറടിക്കുമ്പോ നീ വിളിച്ച എന്നെ പ്രാങ്ക് ചെയ്യണ്. ഞാനാണേ പാവോ പ്രാങ്ക് ചെയ്തേനെ. പിന്നെ എല്ലാരും വന്നിട്ട് എന്റെ അടുത്ത് വാഴ നനച്ചു തരാൻ വരുമോന്നാണ് ചോദിച്ചോണ്ടിരിക്കണെ. അറിയോ നിനക്ക് ഇനി അടുത്ത സാധനമായി എല്ലാവർക്കും. ഇതെന്താ വേറെ അപ്പൊ ഗൈസ് ഇത്രയുള്ള വീഡിയോ. അപ്പൊ വീഡിയോ എല്ലാ കൂട്ടുകാരന്മാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗൈസ് നിങ്ങൾ എന്തായാലും മാക്സിമം ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ അബി ബ്രോ ആയിരുന്നു നമ്മുടെ മണവാളഞ്ഞ. അപ്പൊ പുള്ളിക്കാരന്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഉണ്ടാകും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പറ്റുന്നവരെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തൊന്ന് പവറാക്കുക. പുള്ളിക്കാരന് മെസ്സേജ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഗൈസ് നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ട് നടത്തിയ പ്രാങ്കാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗൈസ് നിങ്ങൾ എന്തായാലും മാക്സിമം എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്കും കമന്റ് ഇട്ടൊന്ന് അടിച്ച് പൊളിക്കുക. അപ്പൊ ഗൈസ് നമ്മൾ നെക്സ്റ്റ് ഒരു കിടിലം വീഡിയോ കാണുന്നവരെ. ബൈ ബൈ ഗൈസ്.